മക്കളെ വെൽക്കം ടു സാലം ലേണിംഗ് അഖിൽ ലാമസ് ആണ് അപ്പോൾ മിസ് ഇന്ന് വന്നിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നുമല്ല നമ്മുടെ എക്കണോമിക്സിലെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റിലെ ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാനും വേണ്ടിയിട്ടാണ് കുറേ മക്കൾ വെയിറ്റിംഗ് ആയിരുന്നു കുറേ കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചാപ്റ്റേഴ്സിലെ ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾ തീരെ വിടാതെ പഠിച്ചു വെക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാ എന്നുള്ളത് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് നോക്കാം അതിൽ ആദ്യത്തെ ചാപ്റ്റർ ചാപ്റ്റർ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിലേക്ക് നമുക്ക് വരാം ആദ്യം നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് കുറച്ച് ആളുകളുടെ പേരുകളാണ് നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ നാഷണൽ ഇൻകം കണ്ടുപിടിക്കാൻ ഒരു എഫേർട്ട് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇന്ത്യക്കാരായ കുറച്ച് പേര് നാഷണൽ ഇൻകം കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് മെത്തേഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ പേരുകൾ നിർബന്ധമായും മക്കൾ പഠിച്ചു വെച്ചിരിക്കണം ഒന്നാമത്തെ ആള് ദാദാബായ് നവറോജി വില്യം ദിഗ്ബായ് ഫിൻലി ഷിറാസ് വി കെ ആർ വി റാവു ആർ സി ദേശായി ഇതിൽ തന്നെ നിങ്ങൾ മറക്കാതെ ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ അഞ്ച് പേരിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മെത്തേഡ് കൊടുത്ത ആളുടെ പേര് വി കെ ആർ വിറാവു ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് വെക്കുക ഇത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട് അതുകൊണ്ട് പഠിച്ചു വെക്കുക അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് റീസൺസ് റീസൺ ഫോസ്റ്റാഗ്നേഷൻ ഇതെന്തായാലും നിങ്ങളുടെ എക്സാമിന് വരാറുണ്ട് അതായത് നമ്മുടെ അഗ്രികൾച്ചറൽ സെക്ടർ തകർന്നു പോകാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അപ്പോൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച് പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് ലാൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ലോ ലെവൽ ഓഫ് ടെക്നോളജി നെഗ്ലിജിബിൾ യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റീസ് കൊമേർഷ്യലൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ നയൻറ്റീൻ ഫോർട്ടി സെവൻ മക്കളേ ഞാൻ എടുത്ത് പറയുകയാണ് വളരെ ആണ് എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അപ്പം ഇതെന്തായാലും മക്കൾ പഠിച്ചിരിക്കണം ഓക്കെ ഇനി അടുത്ത ഭാഗമാണ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയൽ സെക്ടർ ഡ്യൂറിങ് കൊളോണിയൽ പീരീഡ് അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ ഭരണകാലഘട്ടത്തിൽ ആ ഒരു സമയത്ത് നമ്മുടെ ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പോയിന്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം നമുക്കറിയാം ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് തകർന്നതും ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടതുമായ കാര്യങ്ങൾ പറയണം പിന്നെ നമ്മുടെ ലോക്കൽ പ്രൊഡക്റ്റ്സിന് പകരമായിട്ട് നമ്മുടെ ഫോറിൻ പ്രൊഡക്റ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്ന കാര്യം പറയേണ്ടതുണ്ട് പിന്നെ നമുക്കറിയാം നയൻറ്റീൻത്ത് സെഞ്ചുറിയുണ്ട് അതിന് മുന്നേട്ട് നമ്മൾ പറയണം ഇന്ത്യ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ളൊരു മാർക്കറ്റ് മാത്രമായി മാറി ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റ് കുറയാൻ തുടങ്ങി പിന്നെ നയൻറ്റീൻത്ത് സെഞ്ചുറിൻ്റെ പകുതി ആയപ്പോഴേക്കും കോട്ടൺ ഇൻഡസ്ട്രീസും അതുപോലെ തന്നെ ജൂട്ട് ഇൻഡസ്ട്രീസും വരാൻ തുടങ്ങി ട്വൻറ്റിത്ത് സെഞ്ചുറിൻ്റെ ബിഗിനിങ്ങിൽ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി വരാൻ തുടങ്ങി പക്ഷേ ക്യാപിറ്റൽ ഗുഡ്സ് ഇൻഡസ്ട്രീസും മാത്രം വന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കുറച്ച് പോയിന്റ്സാണ് നിങ്ങളിവിടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് അതായത് കൊളോണിയൽ ഭരണകാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ള കുറച്ച് പോയിന്റ്സ് ഓക്കെ എന്തായാലും നാല് മാർക്കിന് അധികമായിട്ട് ഇത് ചോദിക്കാറില്ല അപ്പോൾ നാല് അഞ്ച് പോയിൻറ്റ്സ് എങ്കിലും എന്തായാലും പഠിച്ചു വെക്കണം ഓക്കെ ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയേ ഉള്ളൂ എന്നല്ല ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് ഉണ്ട് ഫോറിൻ ട്രേഡ് ഉണ്ട് ഒക്യുപേഷണൽ ഉണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഇതെല്ലാം മക്കൾ പഠിക്കണം പക്ഷേ ഈ ഏറ്റവും ആയിട്ട് തീരെ വിട്ടുപോകാതെ പഠിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളാണെന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇന്ത്യൻ എക്കണോമി നയൻറ്റീൻ ഫിഫ്റ്റി ടു നയൻറ്റീൻ നയൻറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ തൊണ്ണൂറ് വരെ ഇന്ത്യൻ എക്കണോമിയുടെ അവസ്ഥ എന്തായിരുന്നു അതായത് ബ്രിട്ടീഷുകാർ പോയി നയൻറ്റീൻ ഫോർട്ടി സെവനിൽ അവർ പോയി അവർ പോയതിന് ശേഷമുള്ള ഇന്ത്യൻ എക്കണോമിയിൽ വന്ന മാറ്റങ്ങൾ ഡെവലപെൻ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത കാര്യങ്ങൾ അതാണിവിടെ അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആയിട്ട് പഠിച്ചുവെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് മിസ് പറഞ്ഞുതരാം അതിൽ ആദ്യത്തത് ഗോൾസ് ഓഫ് ഫൈവ് ഇയർ പ്ലാൻസ് ഒരു കോംപ്രമൈസും ഇല്ല എന്തായാലും ഇത് പഠിച്ചിരിക്കണം ഉറപ്പായിട്ടും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് അപ്പോൾ ഇതിൽ നമുക്കറിയാം നാല് ഗോൾസാണ് മെയിൻ ആയിട്ടുള്ളത് അതിൽ ഗ്രോത്ത് ഉണ്ട് പിന്നെ നമുക്കുണ്ട് സെൽഫ് റിലയൻസ് സെൽഫ് റിലയൻസ് ഉണ്ട് അതുപോലെ തന്നെ മോഡേണൈസേഷൻ ഉണ്ട് പിന്നെ നമുക്ക് അവസാനമായിട്ട് ഇക്വിറ്റി ഇങ്ങനെ നാല് ഗോൾസ് ആണ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനും പഠിച്ചിരിക്കണം ഓക്കെ അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ദെൻ അടുത്തത് ഗ്രീൻ റവല്യൂഷൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഗ്രീൻ റവല്യൂഷൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഗ്രീൻ റെവല്യൂഷൻ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് മിസ് പറഞ്ഞുതരാം എച്ച് വൈ വി സീഡ്സിൻ്റെ യൂസ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് പിന്നെ ഇറിഗേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്ത കാര്യം പറയണം പിന്നെ അങ്ങനെ കുറേ പോയിന്റ്സ് അതിനകത്തുണ്ട് അതുപോലെ ക്രെഡിറ്റ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തു എന്നുള്ള കാര്യം പറയണം അങ്ങനെ കുറേ പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക എന്തായാലും പഠിച്ചു വെക്കുക ഗ്രീൻ റവല്യൂഷൻ്റെ ഉണ്ടല്ലോ പിന്നെ അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അതായത് ഇന്ത്യൻ പോളിസി ഇൻഡസ്ട്രിയൽ പോളിസി റെസല്യൂഷൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ഇതിൻ്റെ അതുപോലെ തന്നെ റൈറ്റ് ഷോർട്ട് നോട്ടാണ് ഐ പി ആർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് വളരെ കുറച്ചേ ഉള്ളൂ മൂന്ന് മാർക്കിനൊക്കെയാണ് ചോദിക്കുക നമുക്കറിയാം സെക്കൻഡ് ഫൈവ് ഇയർ പ്ലാനിൻ്റെ ബേസിലാണ് ഐ പി ആർ വന്നിട്ടുള്ളത് ഇത് പ്രകാരം മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രീസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ മൂന്ന് കാറ്റഗറീസ് എഴുതണം പിന്നെ ലൈസൻസ് ലൈസൻസിൻ്റെ കാര്യം പറയണം അതാണ് മെയിനായിട്ട് ഐ പി ആറിൽ പറയുന്നത് പുതിയ ഇൻഡസ്ട്രി തുടങ്ങാനും ഓൾറെഡി ഉള്ള ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് ലൈസൻസ് വേണം അതൊക്കെ ഈ പോളിസിൻ്റെ ഭാഗമായിരുന്നു അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്തായാലും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ ട്രേഡ് പോളിസി വരുന്നുണ്ട് അതായത് നമുക്ക് ഇമ്പോർട്ട് കൂടുതലായിരുന്നു അപ്പോൾ ആ ഇമ്പോർട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നതും അതിൻ്റെ ഭാഗമായിട്ടുള്ള രണ്ട് റെസ്ട്രിക്ഷൻ അതിൻ്റെ കൂടെ വന്നതാണ് താരിഫും അതുപോലെ തന്നെ കോട്ടയും അതിനെക്കുറിച്ചും നിർബന്ധമായും പഠിച്ചിരിക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുക അല്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ എക്സാമിന് എല്ലാ എക്സാമിനും വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായും മറന്നു പോകാതെ മക്കൾ പഠിച്ചിരിക്കണം നമുക്ക് ഓണം എക്സാം ഒന്നും ഇല്ല അറിയാം എന്നാലും സ്കൂൾ തലത്തിൽ നടത്തുന്ന എക്സാം നമുക്ക് എന്തായാലും ഉണ്ടായിരിക്കും ആ എക്സാമിന് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും അപ്പം എന്തായാലും പഠിച്ചു വെക്കുക ഈ ചാപ്റ്റേഴ്സൊക്കെ ഇനി വരുന്ന ദിവസങ്ങൾ നമ്മളിതൊക്കെ കൂടുതലായിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കണം അതിനുള്ള സ്റ്റഡി പ്ലാൻ ഒക്കെ ആയിട്ട് ഇനി മെസ്സുമാർ വരുന്നുണ്ടായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക്